വയറ്റിൽ ശസ്ത്രക്രിയാ ഉപകരണം കുടുങ്ങിയ കോഴിക്കോട് പന്തീരങ്കാവ് സ്വദേശി ഹർഷിന തുടർ ചികിത്സയ്ക്ക് പണം കണ്ടെത്താൻ ക്രൗഡ് ഫണ്ടിംഗിന് ഇറങ്ങുന്നു. പണം സ്വരൂപിക്കാൻ ഈ മാസം 15 മുതൽ സമരസമിതി ജനങ്ങൾക്കിടയിലേക്കെത്തും. സർക്കാർ വാഗ്ദാനം ചെയ്ത ഒരു സഹായവും ഇതുവരെ കിട്ടിയില്ല എന്ന് ഹർഷിന ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ ശസ്ത്രക്രിയാ ഉപകരണം കുടുങ്ങിയതിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ഇപ്പോഴും വലയ്ക്കുന്നുണ്ടെന്ന് ഹർഷിന. നേരത്തെ പലതവണ ശസ്ത്രക്രിയ ചെയ്ത ഭാഗത്ത് വീണ്ടും കൊഴുപ്പ് അടിഞ്ഞുകൂടിയതിനാൽ അടിയന്തര ശസ്ത്രക്രിയ തന്നെ വേണം. വലിയ പണച്ചെലവ് വരുന്ന ശസ്ത്രക്രിയയ്ക്ക് ഇനി സർക്കാർ ആശുപത്രികളെ വിശ്വാസമില്ലെന്ന് ഹർഷിന. അഞ്ചാമത് ഒരു സർജറിയും കൂടെ ചെയ്യുക, അത് ശരീരത്തിന് തന്നെ താങ്ങാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. കാരണം നമ്മൾ അത്രയും മാനസികമായിട്ട് അപ്പോൾ തളരുന്നു ഇനിയൊരു സർജറി എന്നൊക്കെ പറയുമ്പോൾ. പിന്നെ സാമ്പത്തികമായിട്ട് വരുന്ന ഒരു ചെലവിന് അത് സഹിക്കാനോ അല്ലെ വഹിക്കാനുള്ള ഒരു അവസ്ഥയിലല്ലേ ഞങ്ങൾ. സമരസമിതിയുടെ നേതൃത്വത്തിൽ ഈ മാസം 15 കോഴിക്കോട് കിഡ്സൺ കോർണറിൽ നിന്ന് ധനസമാഹരണം തുടങ്ങും. ചികിത്സയ്ക്കും നിയമപോരാട്ടത്തിനുമുള്ള പണം കണ്ടെത്തലാണ് ലക്ഷ്യം. 15 രാവിലെ കിഡ്സൺ കോർണറിൽ ഞങ്ങൾ സർക്കാരിനെതിരെയുള്ള ഒരു പ്രതിഷേധവും അതോടൊപ്പം തന്നെ ക്രൗഡ് ഫണ്ടിങ്ങിനുള്ള തുടക്കവും കുറിക്കുകയാണ് രാവിലെ 10 ശസ്ത്രക്രിയാ ഉപകരണം കുടുങ്ങിയ സംഭവത്തിൽ 2 ഡോക്ടർമാർ, 2 നഴ്സുമാർ എന്നിവർക്കെതിരെ മെഡിക്കൽ കോളേജ് പോലീസ് കുന്ദമംഗലം കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. എന്നാൽ പ്രതി ചേർക്കപ്പെട്ടവർ ഹാജരാവാത്തതിനാൽ കേസിന്റെ തുടർ നടപടി ഇതുവരെ ഒന്നുമായിട്ടില്ല. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.